ഇടുക്കിയിലെ ഒരു കൗതുക കാഴ്ചയിലേക്കാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല മഴയാണ്. കുടയില്ലാതെ ഒന്ന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയില്ല. ഈ നാട്ടുകാർ മുഴുവൻ കുട ചൂടി നിൽക്കുമ്പോൾ കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെ മഹാത്മാവിന്റെ പ്രതിമ മഴയത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട ആരോ ഒരാൾ ഗാന്ധി പ്രതിമയ്ക്ക് ഒരു കുട നൽകി. മൂന്ന് ദിവസമായി ഊന്നുവടിക്ക് മുകളിൽ ഉറപ്പിച്ച കുടയുമായിട്ടാണ് മഹാത്മാവിന്റെ നിൽപ്പ്. പക്ഷേ ആരാണ് ഈ കുട നൽകിയത് എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. ജെയിൻസ് രാജു ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജെയിൻ, നല്ല മഴയാണ്. ഈ പറഞ്ഞതുപോലെ മനുഷ്യന്മാർ മാത്രം കുട പിടിച്ചാൽ പോലല്ലോ, എന്നാലും വല്ലാത്തൊരു കരുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും നാട്ടിൽ നിരവധി ഗാന്ധി പ്രതിമകളുണ്ട്. ഏതാണ്ട് എല്ലാ ഗാന്ധി പ്രതിമകളും ഇപ്പോൾ മഴ നനഞ്ഞ് അല്ലെങ്കിൽ മഴയത്ത് നിൽക്കുകയാണ്. കട്ടപ്പനയിൽ നിന്നിരുന്ന ഗാന്ധിക്ക് ആരോ ഒരു കുട നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആരോ ഈ ഗാന്ധിക്ക് ഗാന്ധി പ്രതിമയ്ക്ക് ഒരു കുട നൽകിയിരിക്കുന്നത്. ഊന്നുവടിക്ക് മുകളിൽ കെട്ടിയുറപ്പിച്ച രീതിയിൽ വളരെ സുരക്ഷിതമായിട്ടാണ് ഈ കുട സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ മഴയാണ്. മഴ മാത്രമല്ല, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് നിൽക്കുക, ആളുകൾക്ക് സ്വാഭാവികമായും മഴയത്ത് ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടാകാം മഹാത്മാഗാന്ധി മഴ നനഞ്ഞ് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് ഒരു കുട നൽകിയത്. എന്തായാലും ആരാണ് ആ കുട നൽകിയത് എന്ന കാര്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോ ഗാന്ധിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഗാന്ധിയനായിട്ടുള്ള ആരോ ആണ് ഈ കുട നൽകിയത് എന്നാണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തെ വലിയ അധികം വൈകാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ജെയിൻ. ഇപ്പോൾ ആരാണ് അങ്ങനെ ഒരു കുട വെച്ചത് എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അയാൾ മുന്നിലേക്ക് വരട്ടെ. ശരി ജെയിൻ.